ഖത്തറിനുമപ്പുറം മറ്റൊരു വേൾഡ് കപ്പ് വേദി അലങ്കരിക്കാൻ ആ പറങ്കിപ്പടയുടെ കുപ്പായത്തിൽ അയാളുണ്ടാകണമെന്നില്ല. എന്നാൽ ഖത്തർ വരെയുള്ള അയാളുടെ ഐതിഹാസ യാത്രയിൽ അയാൾ കുറിച്ച ചരിത്രങ്ങൾ ഇതിഹാസപൂർണം തന്നെയാണ്. വലംകാലിലേക്ക് ഊർജം സംഭരിച്ചുകൊണ്ട് അയാൾ മൈതാനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അയാളെ പിടിച്ചുകെട്ടാൻ കുറച്ച് പാടുതന്നെയായിരുന്നു. കാരണം കഷ്ടപ്പാടുകളെ മറികടന്ന് വന്നവനെ തടയാൻ കുറച്ച് പാടുപെടും. ഫിഗോഡെക്കോമാർക്കു ശേഷം ഒരുപക്ഷെ അയാളില്ലായിരുന്നെങ്കിൽ പോർച്ചുഗൽ എന്ന കുഞ്ഞൻ രാജ്യം ഫുട്ബോളിൽ ഇത്രയും ശോഭിക്കുമായിരുന്നില്ല. അതെ, ചരിത്രത്തിലാദ്യമായി പോർച്ചുഗൽ എന്ന മേൽവിലാസത്തെ യൂറോപ്പിൻ്റെ രാജാക്കന്മാരാക്കിയ ഒരേ ഒരു നായകൻ, പ്രായം കൂടുന്തോറും വീര്യം കൂടുന്ന ഒരേ ഒരു രാജാവിനെ ആ ജനതയും ഈ ലോകവും CR7 എന്ന് ഹൃദയം കൊണ്ട് വിളിച്ചു. ഇന്ന് വിമർശിക്കുന്നവൻ പോലും സ്വകാര്യമായി മനസ്സിൽ അലങ്കാരമെന്നോളം സൂക്ഷിക്കുന്ന നാമം. ഒരു മധ്യനിര താരത്തിൽ നിന്നും ലോകത്തിൻ്റെ ഏറ്റവും വലിയ കംപ്ലീറ്റ് സ്ട്രൈക്കറായ അയാൾ മാറുമ്പോൾ യൂറോപ്പിലെ എല്ലാ ഫുട്ബോൾ വിളനിലയങ്ങളും അയാൾ കീഴടക്കിയിരുന്നു. ചരിത്രത്തിൻ്റെ താളിയോലകളിൽ എഴുതി ചേർത്തി വച്ച ഓരോ റെക്കോർഡുകളും അയാൾ പിന്നിടുമ്പോഴും ഇപ്പോഴും ഊർജ്ജസ്വലനായി തന്നെ അയാൾ നിൽക്കുകയാണ്. അയാൾ ഒരിക്കലും ഈ ഭൂമിയിൽ ജനിക്കേണ്ടവനായിരുന്നില്ല. തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച മാതാപിതാക്കൾക്ക് പോലും അയാൾ അഭിമാനമായി മാറി. തന്നെ പടിയിറക്കി വിട്ട വിദ്യാലയം വിലക്ക് വാങ്ങിക്കൊണ്ട് തനിക്ക് ലഭിക്കാത്ത വിദ്യാഭ്യാസം മദീനയിലെ ഓരോ കുട്ടികൾക്കും നൽകി ഈ ലോകത്തിനും അയാൾ മാതൃകയായി മാറി. ലോക ഫുട്ബോളിൽ ആത്മവിശ്വാസത്തിൻ്റെ അടയാളമായി മാറി നമുക്ക് മുന്നിൽ 37 അയാൾ കരുത്തോടെ കരുക്കൾ നീക്കുക തന്നെയാണ്. ചുളിവുകൾ തെല്ലും വീഴാത്ത മേനികൾക്കും കരുത്തും കൊണ്ട് ആ കാലുകൾ ഇന്നും മൈതാനിയിൽ വേഗത്തിൽ കുതിക്കുക തന്നെയാണ്. ഇംഗ്ലീഷിൻ്റെ മൈതാനം മുതൽ യൂറോപ്പിലെ ഓരോ മന്ദരികളും അവൻ്റെ കാലിൻ്റെ ചൂടറിഞ്ഞവർ തന്നെയാണ്. പിറകിൽ നിന്ന് കുതിച്ചുകൊണ്ട് കരുത്തരായ സ്പെയിനിനെ തൻ്റെ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ സമനിലക്കുരക്കിൽ തളച്ച കാഴ്ചകൾ ഇന്നും ഈ ലോകത്തിന് അത്ഭുതം തന്നെയാണ്. മറക്കാനാവാത്ത നിമിഷങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ എത്രയെത്രയോ മത്സരങ്ങളെ സാക്ഷിയാക്കിയവനാണ് റൊണാൾഡോ. അയാളൊരു മാന്ത്രികനല്ല, മായാജാലക്കാരനല്ല. കാലം നമുക്കായി കഴിഞ്ഞു നൽകിയ തുല്യതയില്ലാത്ത അവതാരത്തിൻ്റെ ഇതിഹാസ പിറവി തന്നെയാണ് അയാൾ. ആത്മവിശ്വാസം കൊണ്ട് ഈ ലോകത്തെ വെട്ടിപ്പിടിച്ചവൻ തന്നെയാണ് അയാൾ. അയാൾ വരില്ലെന്ന് കരുതിയ ഖത്തറിൻ്റെ വേദിയിലേക്ക് പറങ്കികളെയും കൊണ്ട് അയാൾ വരുമ്പോൾ അതിനൊരു ലക്ഷ്യം മാത്രമേയുള്ളൂ. എല്ലാ പ്രതിസന്ധികളും മറികടന്നുകൊണ്ട് അയാൾ ആ സ്വർണ്ണഖനിയെയും കൈകളിലേന്തി ഖത്തറിൽ നിന്ന് മടങ്ങുമെന്ന് ഉറപ്പു തന്നെയാണ്. ആ ചരിത്ര നിമിഷങ്ങൾക്കായി ഇനി നമുക്ക് കാത്തിരിക്കാം. അതെ, സമ്മർദ്ദഘട്ടങ്ങളിൽ സൗന്ദര്യം വിരിക്കാൻ കഴിവുള്ളവൻ, തന്നെ പരിഹസിച്ചവരെ കൊണ്ട് തന്നെ കൈയടിപ്പിച്ചവൻ, ദ റിവഞ്ച് മെഷീൻ, ദ വൺ ആൻഡ് ഓൺലി ക്രിസ്റ്റിയാനോ റൊണാൾഡോ ഡോസ് സാന്റോസ് അവിയറ.